എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ള സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചുയർന്ന അവസ്ഥയിലാണുള്ളത് കേട്ടോ. നല്ല രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ത്യയിൽ പറഞ്ഞിരുന്നു ഞായറാഴ്ച രണ്ട് ദിവസം സ്വർണ്ണവില ആളിക്കത്താൻ സാധ്യതയില്ല. ആ രണ്ട് ദിവസം കഴിഞ്ഞു, ഇപ്പോൾ സ്വർണ്ണവില വീണ്ടും ആളിക്കത്തിയേക്കാണ്. അതുകൊണ്ട് നിങ്ങളോട് ഇന്ത്യയിൽ പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില ആരൊക്കെ അറിയണമെന്നുണ്ടോ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെന്നോ അവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാവും. വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. ഇന്ത്യയിൽ ഇപ്പോൾ പറഞ്ഞത് വളരെയധികം, ഞായറാഴ്ച പറഞ്ഞത് വളരെയധികം കൃത്യമായി ശരിയായിട്ടുണ്ട്. പക്ഷേ വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയൂ. ഇന്ത്യയിലെ ടെക്നിക്കൽ അനാലിസിസും അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡേറ്റാസും ഒക്കെ എടുത്തിട്ടുള്ള ഇന്റർവ്യലിൻ്റെ ചില കാൽക്കുലേഷൻസും അതേപോലെ മാക്രോ എക്കണോമിക് പിക്ചറും അതേപോലെ ഈ ഗോൾഡ് പ്രൈസിലുള്ള ഈ എക്സ്പീരിയൻസും ഒക്കെ എടുത്തിട്ടാണ് ഇന്ത്യയിൽ ഇത് പറയുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. ഇനി ഇന്ത്യയിൽ നാളത്തെ സ്വർണ്ണവിലയെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ്, എത്രയാണ് അതൊക്കെ പറഞ്ഞതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ള, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താലേ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ. അതുകൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി സ്വർണ്ണവിലേക്ക് വരാം. ഇന്ന് ഉച്ചക്ക് തന്നെ ഇന്ത്യയിൽ സൂചന നൽകിയിട്ടുണ്ട് സ്വർണ്ണവില ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ട്, രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് പ്രതീക്ഷയുണ്ടെന്ന്. രണ്ട് ദിവസത്തിന് ഈ ഒരു കുറയാനുള്ള സാധ്യത, രണ്ട് ദിവസം കുറഞ്ഞു, 160 രൂപയും കുറഞ്ഞു. തിങ്കളാഴ്ച 160 രൂപയും കുറഞ്ഞു, ഇന്ന് 280 രൂപയും കുറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചക്ക് ഇന്ത്യയിൽ പറഞ്ഞു ആ സമയം ഒരു 57 രൂപ മാത്രം നാളെ കൂടിയേക്കാൻ നിലയിലാണെങ്കിൽ കൂടിയും, അതായത് സ്വർണ്ണവിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലാണെങ്കിൽ കൂടിയും ഇന്ത്യയിൽ പറഞ്ഞു എന്ത്, 1 മില്യൺ കേസ് പെർ ഡേ ഇൻ യു എസ് എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് 1,000,000 ഒരു ദിവസം. 10 മില്യൻ്റെ കണക്ക് വേറെ ഉണ്ട്, ഫ്രാൻസിൽ എന്താ 10 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഫ്രാൻസിൽ എന്താ അതിൻ്റെ പേര്, IHU അങ്ങനെ എന്താ പുതിയ ഒരു ന്യൂ വേരിയൻ്റ് ഓഫ് കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്ത് എന്താ ഓരോ സ്ട്രെയിനും ഓരോ വാക്സിൻ കണ്ടതിനു ശേഷം പുതിയ പുതിയ സ്ട്രെയിൻസ്, ഇപ്പോൾ ഒമിക്രോൺ വന്നു, ഡെൽറ്റ വന്നു, എന്താ ഇപ്പോൾ IHU അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് പേര് അങ്ങനെ തോന്നുന്നു. ഇനിവേ HU എന്നൊക്കെ ഉണ്ട്, IHU തന്നെ തോന്നുന്നുണ്ട്. ഇനിവേ അങ്ങനെ പുതിയ വേരിയൻ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തെന്നുള്ള പുതിയ ഇന്നത്തെ വേറെ വാർത്തയാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പം അമേരിക്ക ആയിട്ടുണ്ട് വീണ്ടും സെൻട്രായി. യു കെ ഫ്രാൻസ് ഇറ്റലി സ്പെയിന് അവിടെ നിന്ന് വല്ല അമേരിക്കയിലേക്ക് വീണ്ടും, അതായത് 1,000,000 പേർക്ക് ഒരു ദിവസം കോവിഡ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ. ഇനി വേണ്ട, ഹോസ്പിറ്റൽ വേണ്ട. ഈ 1 മില്യൺ ആളുകൾക്ക് വന്നിട്ടുണ്ട്, എത്ര പേര് അൺറിപ്പോർട്ടഡ് ആയിട്ടുണ്ടാകുമെന്ന് ഒന്ന് നിങ്ങൾ ഓർക്കുക, റിപ്പോർട്ട് ചെയ്ത കേസ്. പിന്നെ ഈ ഒരു 1 മില്യൺ, അതായത് 1,000,000 പേര് അവരുമായി ക്ലോസ് കോണ്ടാക്ട് വേണ്ട, അവർ മാത്രം ഈ ജോലിയിൽ നിന്ന് നിൽക്കുമ്പോൾ ഇൻഡസ്ട്രി, വ്യവസായം, ട്രാൻസ്പോർട്ട് നോക്കൂ നിങ്ങൾ, എത്രമാത്രം അത് ഈ 2 ആഴ്ചക്ക് അവർ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എത്രമാത്രം, അതായത് ഇനി എങ്ങോട്ട് പോകുന്നു. ഇതൊക്കെ ഈവൻ വി ആർ റെഡി ടു ലീവ് വിത്ത് വൈറസ്, ഈ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ എന്താണ് കാൽക്കുലേഷൻ ചെയ്യാൻ കാരണം കൂടി അറിയാം. മൺഡേ ട്യൂസ്ഡേ അതൊരു വലിയ രീതിയിൽ കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്താണ്ട് ഒന്ന് ഉഷാറായിരിക്കുക. ഈ ബുധനാഴ്ച പോലും, അതായത് നാളെ ബുധനാഴ്ച പോലും ഒരു മീഡിയൻ ടേം എടുത്തിട്ടായിരിക്കും ചിലപ്പം വീക്കെൻഡിലേക്കും ബ്ലാസ്റ്റ് ഉണ്ടാവാറ്. വീക്കെൻഡിലേക്ക് ബ്ലാസ്റ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടില്ല എന്തരയില്, അത് വേറെ കാര്യം, അങ്ങനെ ഉണ്ടാവാറ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥ, അതായത് 1 മില്യൺ ക്രോസ് ചെയ്തു ഇന്ത്യയിൽ, അതേ സമയം തന്നെ വെറുതെ ഒന്നും കൂടി ധൈര്യത്തോടെ സ്വർണ്ണവില കുതിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് UKയിലെയും ഫ്രാൻസിലെയും സ്പെയിനിലെയും ഒക്കെ കണക്കിലേക്ക് പോയി. പക്ഷെ ആ റെക്കോർഡുകളൊന്നും ബ്രേക്ക് ചെയ്തില്ല. US റെക്കോർഡ് ബ്രേക്ക് ചെയ്തു 1 ഡേ എന്നുള്ളത്, ഗ്ലോബലി തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണ് ഒരു ദിവസം 1,000,000 എന്നുള്ളത് നമ്പർ ഓഫ് കേസുകൾ. പക്ഷേ UK ഫ്രാൻസ് അവിടെയൊക്കെ റീ ഓപ്പണിങ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും കർഫ്യൂകളൊന്നും അത്ര രീതിയിലില്ല, അത് തന്നെ സബ്സിഡി ചെയ്ത് കൊണ്ടുവരുന്നൊരു അവസ്ഥയാണ്. ആ ഒരു കാര്യമുണ്ട്, മാനേജബിൾ ഈവൻ നമ്പർ ഓഫ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ആ ഒരു ഇതുണ്ടായത് കൊണ്ട് എന്താ ഒറ്റടിക്ക് പൊട്ടിച്ചെറിഞ്ഞ് പോകുന്ന അവസ്ഥയില്ല. അതായത് ഈവൻ ഉയരുകയാണെങ്കിൽ കൂടിയും ഇന്ത്യയിൽ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് വലിച്ചെറിയാൻ വയ്യ. കാരണം അതുകൊണ്ട് തന്നെയാണ് 1830 എന്ന് US എന്ന ഗോൾഡ് 1800 വന്നത്, ഇപ്പോൾ വീണ്ടും 1814 ഗോൾഡ് വീണ്ടും പോയിട്ടുണ്ട് ആഗോള വിപണി സ്വർണ്ണവില. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്,
ഈ മെറ്റലിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ ഇന്ത്യയിൽ 470 കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യയിൽ അപ്പോൾ തന്നെ പറഞ്ഞു 320 കുറയുള്ളൂ ചിലപ്പോൾ. അതുപോലെ ഇന്ന് 250 കുറച്ചിട്ടുള്ളൂ. മെറ്റൽ ഡിമാൻഡ് ഫാക്ടർ, അതിന് മുമ്പത്തെ ദിവസം അങ്ങനത്തെ ഒരു കുറച്ച് ഫാക്ടറുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഇന്ന് അത് നാളെ അത് പരിഗണിക്കുമെന്നറിയില്ല, പരിഗണിക്കാൻ സാധ്യതയില്ല. സ്വർണ്ണവില ഇങ്ങനെ ഉയർന്ന സ്ഥിതിക്ക് മെറ്റലിൻ്റെ ഡിമാൻഡും കൂടി വിലയിരുത്തി ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം, ഇപ്പം ഇന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പവന് ഉള്ളത് ഇപ്പോൾ ഉള്ള ഈ രാത്രിയുള്ള വില എന്ന് പറയുന്നത് 35,920. നാളെ 200 മുകളിലേക്ക് കൂടിയേക്കാവുന്നില്ല. അതായത് 200 രൂപ നാളെ വീണ്ടും കൂടി 36 മുകളിലേക്ക് പോകുന്ന ഇല്ല. അതായത് 35,920 36,120 ആകുന്ന നിലയിലാണ് ഇപ്പോൾ വിപണി ഉള്ളത് ഒരു പവന്. ഓക്കെ, നാളെ കൂടുന്ന നിലയിലാണ് ഇപ്പോൾ വിപണി ഉള്ളത്. വിപണി ഇനി രാത്രി സഞ്ചരിക്കാനുണ്ട്. ഓരോ നിമിഷവും നോക്കുമ്പോഴും ചെറിയ ചെറിയ രീതിയിൽ പ്ലസ് പോയിന്റുകളാണ്, ഗോൾഡ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെറിയൽ വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ട്, ടയർഡാണെങ്കിൽ കൂടിയും എന്തെറിയൽ രാത്രി വീഡിയോ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, അതുകൊണ്ടാണ് എന്തെറിയൽ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കുകൾ കൊണ്ടും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് കൊണ്ടും, അതായത് ഐ മീൻ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് എന്തെറിയൽ വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ടയേർഡായിട്ടാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നീട് ചിലപ്പോൾ മനസ്സിലായേക്കും. അപ്പോൾ അത്രയ്ക്ക് ടയേർഡായതിന് ശേഷമാണ് എന്തെറിയൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നത് കൊണ്ടാണ് എന്തെറിയൽ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെറിയൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. എന്തെറിയൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇന്ന് രാവിലെ അത് നിങ്ങൾക്ക് അറിയില്ലേ, എന്ത് 35,920 താഴെ ഗോൾഡ് വാങ്ങാൻ കിട്ടും. സുനാമി, ഈ സുനാമി എവിടേക്ക് പോകുന്നതെന്നും കൂടി നോക്കണം, വേറെ കാര്യം. പക്ഷേ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ, നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം കൂടി പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ വിശദം പോകും. 35,900 വല്ലാത്ത വലിയ ഇടിവല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള ഒരു മാർജിൻ ബിലോ. ഇപ്പോൾ നാളെ 36,000 മുകളിലേക്ക് പോയാലും വീണ്ടും 36,000 താഴേക്ക് വീണ്ടും വാങ്ങാൻ അവസരം കിട്ടും. പക്ഷേ ലോങ് ടൈമിലേക്ക് ഗോൾഡ് എന്താ ചെയ്യുന്നത് വളരെ കൃത്യമാണ്. അത് ഇൻവെസ്റ്റ് ബാങ്കിൻ്റെ JP Morgan പറഞ്ഞതുപോലെ ഒന്നുമല്ല, അത് സപ്പോർട്ട് ലെവൽ ഉയർത്തി ഉയർത്തി മുകളിലേക്ക് പോവുകയാണ്. കാരണം നമ്പർ ഓഫ് മണീസ് ആർ എന്താണ് മണി പ്രിൻറ്റിങ് അത്രയ്ക്ക് വലുതാണ്. ആ മണി പ്രിൻറ്റിങ് നിൽക്കുമ്പോൾ യഥാർത്ഥ പണം എന്ന് പറയുന്നത് ഈ ഗോൾഡാണ്. ആ ഗോൾഡിൻ്റെ വാല്യൂ ഇന്ത്യയിൽ പറഞ്ഞതാണ്, ഒരുപാട് പറഞ്ഞതാണ്. അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ വർദ്ധിക്കും. ഇതിവിടെ നിൽക്കും, ഇതിനെ സ്റ്റേബിളാക്കി നിർത്തിയിട്ട് അവിടെ മണി പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ ലോങ് ടേമിലേക്ക് ഉയരും. അതിൻ്റെ അർത്ഥം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, അത് വിത്ത് പുൾ ബാക്ക് ആയിരിക്കും. ആ ഉയർച്ച സപ്പോർട്ട് ലെവൽ ഉയർത്തി ഉയർത്തി ലോങ് ടേമിലേക്ക് 40, 50, 60 ഒക്കെ കടന്ന് ഗോൾഡ് കുതിക്കും. അതിൻ്റെ ഓരോ അലയൊലികളാണ് നിങ്ങൾ കാണുന്നത്, മനസ്സിലാക്കിക്കോളി. അപ്പോൾ 1835-30 പുൾ ബാക്ക് കാണിക്കും. പണ്ട് 1230 കാണിച്ചിരുന്നു, 1500 ആ ഒരു ലെവൽ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ 1830 കാണിക്കും. എന്നിട്ട് എന്തെയ്യും, ആ സപ്പോർട്ട് ലെവൽ കുറച്ച് മുകളിലേക്ക് ഇടും ഗോൾഡ്. 1870 ആ റേഞ്ചിൽ പിന്നെ കാണിക്കുക, പിന്നെ 1900 അങ്ങനെ കാണിച്ച്, ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെ കാണിച്ച് കാണിച്ച് ഗോൾഡ് മുകളിലേക്ക് പോകും. അതാണ് അതിൻ്റെ ട്രെൻഡ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിനെ ഒരിക്കലും വേർതിരിച്ചെടുക്കേണ്ട. ടെക്നിക്കൽ അനാലിസിസും അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡേറ്റാസും മാക്രോ എക്കണോമിക് പിക്ചറുകളും ഇവയെല്ലാം കൂട്ടി നോക്കുമ്പോൾ അങ്ങനെ വേണം ഗോൾഡിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇന്ത്യ റിയലിൻ്റെ മുഖമുദ്ര. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഇവിടുന്ന് ഈ 1830 പൊട്ടിക്കാൻ ഈ ഒരു ഫാക്ടറിയുടെയും നമുക്ക് UK ഫ്രാൻസിലെയും ഒക്കെ റിപ്പോർട്ട് ഒന്നും കൂടി ആവശ്യമുണ്ട്. ഇന്ത്യയിലെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 36,500 ഗോൾഡ് വീണ്ടും എത്തും. പക്ഷേ കൂടുതൽ ആളുകൾ ഈ US ഇപ്പോൾ ഇന്ന് അത് മറ്റൊരു വലിയൊരു പോയിന്റാണ്. ഇന്നിപ്പോൾ 1 മില്യൺ ആയല്ലോ, നാളെ എങ്ങാനും 1.5 മില്യൺ എന്നുള്ള റിപ്പോർട്ട് വന്നാൽ ഇന്ത്യയിൽ പറഞ്ഞല്ലോ ഒരു 36,500-37 അവിടെ നിൽക്കില്ല, ഗോൾഡ് ഹൈ ജമ്പിങ്ങിലായിരിക്കും പോവുക. ആ ഒരു ഫാക്ടറിയുണ്ട്. പിന്നെ ന്യൂ വേരിയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ സേഫ് ഹെവനായ ഗോൾഡിലേക്ക് ഇപ്പോൾ ന്യൂ വേരിയൻസ് കണ്ടെത്തി. ഇപ്പോൾ ഒമിക്രോണിൻ്റെ കൂടെ തന്നെ എല്ലാവരും സേഫ് ഹെവനിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ബാങ്കുകളായാലും രാജ്യങ്ങളും ടൺ കണക്കിന്, എത്ര രാജ്യങ്ങളാണ് ലോകത്തുള്ളത്, ഇത്രയും രാജ്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഗോൾഡിന് ഡിമാൻഡ് വർദ്ധിക്കും. ഗോൾഡ് ഇപ്പോൾ ഉള്ള ഇപ്പോൾ തന്നെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്, മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ പുൾ ബാക്കുകളും നിങ്ങൾ വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. അത്രമാത്രം എന്തെങ്കിലും പറയാനുള്ളൂ. ലോങ് ടൈമിലേക്ക് ഗോൾഡ് കൈയെത്തിപ്പിടിക്കാം. അതായത് അന്നത്തെ പണത്തിൻ്റെ വാല്യൂ ഗോൾഡിൻ്റെ ഉണ്ടാവും, ഈ പണം ഇവിടെ ഉള്ള പണം എന്താവും. ഇപ്പം ഇന്നത്തെ 10 രൂപയും 80 രൂപയും ഒക്കെ റിജക്റ്റ് ആയിട്ട് പോവും. 10 പൈസയും 1 രൂപയും റിജക്റ്റ് ആയ പോലെ 100 രൂപയും പോവും. അവിടെ 500, 1000 അങ്ങനെ മുകളിലേക്ക് 2000, 4000 നോട്ടുകൾ വന്നു പോവും. ഓക്കെ, അതാണ് പിക്ചർ. അപ്പോൾ ഈ ചുരുക്കി ഇനി ആരെങ്കിലും അവസാനത്തേക്ക് കാണാൻ വരുന്നുണ്ടാവും, ഫസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി, അവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു തരാം. റിയലിന് വാച്ച് ടൈമും വേണ്ട, വേണം എന്നാലും പറയാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ക്യാമറയില്ല, അതൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുക വെച്ചാൽ, നാളെ 200 രൂപ കൂടിയേക്കാവുന്ന നിലയാണ് ഉള്ളത്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.